മാധ്യമരംഗത്ത് വേറിട്ട ശബ്ദമാകാൻ പോകുന്ന എം ഫേനൂസിന്റെ പ്രീ ലോഞ്ച് പ്രോഗ്രാമും അവാർഡ് ദാന ചടങ്ങും തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന മന്ത്രിമാരടക്കം കലാസാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കെ രാജൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചാനലുകളിലുള്ള റൈറ്റിങ്ങിനേക്കാൾ പ്രധാനമാണ് ഒരു വാർത്തയ്ക്ക് ഒരു ചാനൽ കൊടുക്കുന്ന വിശ്വസ്തതയും അതിൻ്റെ സുതാര്യതയും സമൂർത്തതയും എന്ന് കാലം മനസ്സിലാക്കേണ്ട വിധത്തിലുള്ള വല്ലാത്ത മാധ്യമങ്ങളുടെ ഒരു തള്ളിച്ചുള്ള നാടാണ്. തീർച്ചയായും എം ഫൈ ന്യൂസിന് തിരക്കു പിടിച്ച ഈ ഓട്ടത്തിൻ്റെ നടുവിൽ യഥാർത്ഥമായ സുതാര്യമായ മലയാളിക്ക് പ്രിയപ്പെട്ടതായ വിധത്തിൽ ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും അതിൻ്റെ അവതരണ രീതി കൊണ്ടും അതിൻ്റെ വിശ്വസ്തത കൊണ്ടും മലയാളിയുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. നമസ്കാരം. സമകാലികമായ പ്രശ്നങ്ങളെ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ വീക്ഷിക്കുക, അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നതാണ് BLM ഗ്രൂപ്പ് എം ഫൈനൂസ് എന്ന മാധ്യമ സ്ഥാപനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചാനലിന്റെ ചെയർമാൻ ആർ പ്രേംകുമാർ. നമ്മൾ ഒരുപാട് ചാനലുകളുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ള ചിന്ത ഒരുപാട് ആൾക്കാർക്ക് തോന്നും. പക്ഷേ ഉള്ളതുള്ള രീതിയിലും ഒരു ചായവിൻ്റെ പക്ഷമില്ലാതെ സത്യസന്ധമായിട്ട് ഒരു മാധ്യമധർമ്മത്തിനെ കടപിടിച്ച് അങ്ങനെ ഒരു ചാനൽ രൂപീകരിച്ച് അതിനെ കൊണ്ടുപോകുന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു എം ഫൈ ചാനൽ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. സമൂഹത്തിൽ വേറിട്ട ശബ്ദമായി വേറിട്ട വ്യക്തിത്വത്തിന്റെ ആമുഖമായി മാറാൻ എം ഫൈ ന്യൂസിന് കഴിയട്ടെ എന്ന് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഈ പുതിയ ചാനൽ തീർച്ചയായും ചാനൽ പരമ്പരകളിൽ ചാനൽ സമൂഹത്തിൽ വേറിട്ട ഒരു ശബ്ദമായി വേറിട്ട ഒരു മനോഹരമായ ചിത്രമായി വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ആമുഖമായി പരിരക്ഷിക്കുവാനും അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരികത, ആ സാംസ്കാരികത കൂടി ഉൾക്കൊള്ളാൻ ഈ പുതിയ ചാനലിന് സാധിക്കട്ടെ എന്ന് മാത്രം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും. സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ധാർമ്മിക നിലപാട് എം ഫൈ ന്യൂസ് പുലർത്തണമെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ കരമന ജയൻ സൂചിപ്പിച്ചു. പക്ഷേ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ജനങ്ങളുടെ മുമ്പ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് വാർത്തകൾ, അത്തരം വാർത്തകൾ സത്യസന്ധമായി ചെയ്യുന്ന പൊതുപ്രവർത്തന രംഗത്തായാലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ഒക്കെ അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ധാർമ്മികമായിട്ടുള്ള നിലപാട് എം ഫൈ ചാനലിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയഭാരത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ PK രാജു, BLM CEO നവീനസ് നായർ, എം ഫൈ ന്യൂസ് CEO സജി ഡൊമിനിക്, BLM മീഡിയ ഹെഡ് സന്ദീപ് നായർ എന്നിവർ ആശംസ അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വേദ ബാൻഡിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.